ഒരു പ്രഗത്ഭനായ ആളുണ്ട്, രാജുനാരായണ സ്വാമി. പഠിക്കാൻ വളരെ മിടുക്കനാണ്. ടെൻത്തിൽ ഫസ്റ്റ് റാങ്ക്, ട്വൽത്തിൽ ഫസ്റ്റ് റാങ്ക്, ഐ ഐ ടി എൻട്രൻസിന് ടെൻത്ത് റാങ്ക്, ഇറങ്ങിയപ്പോൾ ഐ ഐ ടിയിൽ ടോപ്പർ, ഐ എസിന് ഫസ്റ്റ് റാങ്ക്. അതുല്യ പഠിക്കാൻ പ്രതിഭയായ രാജീവൻ സ്വാമിയുടെ ഇന്നത്തെ പൊസിഷൻ വളരെ ദയനീയമാണ്. ദയനീയമായതല്ല, ആക്കിയതാണ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പണ്ട് വർവിയിൽ സിനിമയിൽ മോഹൻലാൽ ശ്രീനിവാസൻ ഗിഫ്റ്റ് ചെയ്ത് മോഹൻലാൽ സിനിമയിൽ പറയേണ്ട, ഒരു പുതിയ ഇൻഡസ്ട്രി കൊണ്ടുവരാൻ പോലും ഇവിടുത്തെ രാഷ്ട്രീയം സമ്മതിക്കില്ല. ശ്രീനിവാസൻ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് നന്നായി ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. രാജീവൻ സ്വാമി, ഇത്രയും ബുദ്ധിമായ രാജീവൻ സ്വാമി ഉപയോഗിക്കാൻ കേരളത്തിന് പറ്റിയില്ല. കാരണം വിവരദോഷികളായ രാഷ്ട്രീയക്കാർ കാരണമാണ്. രാജീവൻ സ്വാമി പറയുന്ന പല കാര്യം അവർക്ക് മനസ്സിലാവില്ല. രാമലക്ഷ്മൻ ദിലീപ് പറഞ്ഞ ഡയലോഗ് ഇല്ലേ, ദാസ് ക്യാപ്റ്റൻ കമ്മ്യൂണിസ്റ്റ് വായിച്ചു മനസ്സിലാക്കാൻ ബുദ്ധിയില്ല, കളിക്കാനറിയാം. രാജീവൻ സ്വാമിയുടെ ബുദ്ധി പറഞ്ഞാൽ ദാസ് ക്യാപ്റ്റൻ കമ്മ്യൂണിസ്റ്റ് വായിച്ചു മനസ്സിലാക്കുന്ന ബുദ്ധിയാണ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അറിയാവുന്ന കളികളാണ്. ഈ തേർഡ് റേറ്റ് കളിയാണ് നടക്കുന്നത്. ഫ്രോഡുകളായിട ഫ്രോഡുകളാണ് ഭരിക്കുന്നത്. ഫ്രോഡുകളാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്, കേരളത്തിലുള്ളവർ. ഇവിടെ ബുദ്ധിയും വേണ്ട, കഴിവും വേണ്ട. ഇതാണ് രാജീവൻ സ്വാമിക്ക് പറ്റിയത്. പുള്ളിക്ക് എം ഐ ടിയിൽ അഡ്മിഷൻ കിട്ടിയ പുള്ളി അവിടെ പോയെങ്കിൽ ലോകം അറിയപ്പെടുന്ന മാത്തമാറ്റിക്സും സയൻറ്റിസ്റ്റും ആയെന്നെ. അയാളുടെ ജീവൻ നശിപ്പിച്ചത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. ഒരു ഇൻ്റലക്ട്സാണ് എന്നെ കോമാളി ആക്കിയത് ഈ രാഷ്ട്രീയ ഈ മലയാളികളാണ്. അതുല്യ നടനെ മോഹൻലാലിൻ്റെ മോഹൻലാലിനെ നശിപ്പിച്ചതും മോഹൻലാലിനെ അഭിനയ പ്രതിഭയെ മനസ്സിലാക്കാൻ പോയത് ഈ മലയാളികളാണ്. ഇതാണ് മലയാളികളുടെ ക്വാളിറ്റി. ഇത്രയും പുള്ളിൻ്റെ രാജീവൻ സ്വാമി ഒന്ന് ഇങ്ങനെ അയാളുടെ പ്രൊഫഷണൽ ലൈഫ് പേഴ്സണൽ ലൈഫ് എല്ലാം പോകാൻ കാരണം അയാളുടെ ഈ രാഷ്ട്രീയക്കാർ കാരണമാണ്, മലയാളികൾ കാരണമാണ്. ഇത് തന്നെയാണ് മോഹൻലാൽ സംഭവിച്ചത്. അതുല്യ പ്രതിഭയെ മോഹൻലാലിനെ ഒരു അഭിനയ പ്രതിഭയാണ് പോലും അംഗീകരിക്കുന്നില്ല. ഒരു ഇൻ്റലക്ച്വൽ ആവട്ടെ എന്നെ ഇവിടെ കോമാളിയാക്കിയത് ഈ ആളുകളാണ്, മലയാളികളാണ്.